സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ എപ്പിസോഡ് ഞാൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സങ്കീർത്തനം മുപ്പത്തിനാല് ഫിലിസ്തീൻ രാജാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ദാവീദ് ഭ്രാന്ത് അഭിനയിക്കുന്ന സന്ദർഭമാണ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഒന്ന് സാമൽ ഇരുപത്തൊന്ന് പതിനാല് ഇതേ രംഗം വിവരിക്കുന്നുണ്ട് ദാവീദ് തന്റെ സുബോധം മാറ്റിവെച്ചുവെന്നാണ് ഇവിടെ രണ്ടിടത്തും പ്രയോഗിക്കപ്പെടുന്ന ശൈലി താടി രോമങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന തുപ്പൽ ചെളിയിൽ കിടന്നുരുളുന്ന ഉരുളുന്ന ഭാവിയിലെ രാജാവ് ദാവീദ് ഈ പതിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് സങ്കീർത്തകൻ പാടുന്നത് കർത്താവ് ദരിദ്രരുടെ കരച്ചിൽ കേൾക്കുന്നുവെന്ന് നീതിയെ പ്രതിസാഹിക്കേണ്ടി വരുന്നവരാണ് ഈ ദരിദ്രർ ദൈവദൂതന്മാർ അവന് ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുമെന്നും മാർപ്പാപ്പയുടെ ധ്യാനഗുരുവും കപ്പുച്ചൻ കരുതനാളുമായ കന്തല ഈ ദാരിദ്ര്യത്തെ സുന്ദരമായി വിവരിക്കുന്നുണ്ട് ദരിദ്രർ എന്നും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് തന്റെ ആസന്ന മരണത്തിൻ്റെ നേടലിൽ നാഥൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഒറ്റുകാരൻ്റെ ഗണിതങ്ങൾക്ക് മേലെ തപ്പു ആ വിത്ത് ദയവിധ്യു ഞാൻ എന്നുമുള്ളവനാണ് എന്നാണ് ദൈവം തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നതും ഐ ആം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ അവൻ വെറുതെ ആയിരിക്കുന്നുവെന്നല്ല അവൻ നമ്മോട് കൂടെയാണ് ആയിരിക്കുന്നത് ഐ ആം വിത്ത് വിഥിയു ഇമ്മാനുവൽ ഇത് രണ്ടും കൂടി ചേർത്ത് കരുതനാൾ പറയുകയാണ് ദരിദ്രർ നമ്മെ നോക്കി പറയുന്നു വി ആർ വിത്ത് ദയവിധ്യു അങ്ങനെ ദരിദ്രന്റെ ഭാഷ ദൈവാവിഷ്കാരത്തിന്റെ ബഹുസ്വരത പ്ലൂറാലിറ്റി തന്നെയായി മാറുന്നു ദൈവം തന്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഐ ആം ദൈവാവിഷ്കാരങ്ങൾ നമ്മളാകട്ടെ ഈ ദൈവത്തെ കാണാതെ പോവുകയും ചെയ്യുന്നു കാരണം നാഥൻ ഇന്ന് നിഖദേ പറയുന്നത് പോലെ യോഹനൻ മൂന്ന് നമ്മൾ വെളിച്ചത്തിലേക്ക് വരാതെ ഇരുട്ടിൽ തഴച്ചു വളരാൻ ആഗ്രഹിക്കുന്ന ദുഷ്ടമാനസരാണ് അറിഞ്ഞ സത്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഈ ഇരുൾ തന്നെ അങ്ങനെ നമുക്ക് വിധിയായി മാറും ഒറ്റുകാരൻ ഇറങ്ങിപ്പോയ ആ ഇരുട്ടുപോലെ ഇരുട്ട് അങ്ങനെ അസത്യത്തിൻ്റെ തന്നെ ഒരു രൂപകമായി മാറുന്നു വെളിച്ചത്തെ കാണുന്നവർ വെളിച്ചത്തെ സാക്ഷ്യപ്പെടുത്തുന്നവർ സത്യങ്ങൾ പറയുന്നവരെല്ലാം ഭ്രാന്തന്മാരെന്ന് മുദ്രകുത്തപ്പെടുന്നു കുത്തപ്പെടുന്നു ബിറ്റ്വീൻ ട്രൂത്ത് ആൻഡ് മാഡ്നെസ് ലൈക്സ് എസ് ലിവർ ഓഫ് എ സ്ട്രീം എന്ന പണ്ട് ഒരു കവി പാടിയതുപോലെ സത്യവും ഭ്രാന്തും തമ്മിൽ ഒരു നേർത്ത അരുവീഴ മാത്രമേയുള്ളൂ സത്യവും പൈത്യവും അരഞ്ഞു കലങ്ങിച്ചേരുകയാണ് പരസ്പരം ഇന്ന് സൻഹദ്രൻ സംഘം അറിഞ്ഞ സത്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ശിഷ്യന്മാരെ തുറങ്കിലടക്കാനും അവരെ കഠിനമായി നിരോധിക്കാനും ശ്രമിക്കുന്നത് പോലെ ശിഷ്യന്മാർ ഉന്മാദികളാണെന്ന് അവർ പണ്ടേ മുദ്ര കഴിഞ്ഞല്ലോ എന്നാൽ ഇന്നിത് ആ സങ്കീർത്തനം പറയുന്നത് പോലെ ഒരു ദൈവദൂതൻ അവർക്ക് ചുറ്റും പാളയം അടിക്കുകയാണ് അവരെ രക്ഷിക്കാൻ അവൻ അവർക്ക് തുറങ്ങ് തുറന്നുകൊടുക്കുന്നു എല്ലാവരും കേൾക്കെ ജീവന്റെ ഈ ജീവിത ശൈലിയെക്കുറിച്ച് പ്രഘോഷിക്കാനായി ഈ ദൂതൻ അവരെ അയക്കുന്നു ദേവാലയത്തിൽ തങ്ങളുടെ നിലയുറപ്പിച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം കണ്ടതുപോലെ അടിച്ചേൽപ്പിച്ച പൈത്യങ്ങളിൽ സത്യമാർന്ന ദൈവദൂതുകൾ സുവിശേഷം ഒരിക്കലും അമർന്നടങ്ങില്ലല്ലോ ദരിദ്രന്റെ നിലവിളികൾ